നമസ്കാരം, ഞാൻ നാരായണസ്വാമി. പ്രിയ പ്രേക്ഷകർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമുക്കൊരു വിശിഷ്ട സസ്യത്തെ പരിചയപ്പെടാം. ഇതാണ് പരണ്ട എന്ന് പൊതുവിൽ വിളിക്കപ്പെടുന്ന ചങ്ങലം പരണ്ട. ഒരു ചങ്ങലിയുടെ കണ്ണികൾ പോലെ തണ്ടുകൾ പടർന്നു കയറുന്നതിനാലാണ് ചങ്ങലം പരണ്ട എന്ന പേര് വന്നത്. വെറുതെ വിശിഷ്ടം എന്ന് പറഞ്ഞാൽ പോരാ. മുൻകാലങ്ങളിൽ നാട്ടിൻപുറങ്ങളിലെ മിക്ക വീട്ടുപറമ്പുകളിലും ഇത് സാധാരണയായി കണ്ടുവന്നിരുന്നു. ഇന്നും പല സ്ഥലങ്ങളിലുമുണ്ട്. പഴയകാല മുത്തശ്ശി വൈദ്യത്തിലെ ഒരു പ്രധാന താരമാണ് ചങ്ങലം പരണ്ട. ഹൃദയാകൃതിയിലുള്ള ഇലകളോട് കൂടിയ പടർന്നു കയറുന്ന ഒരു വള്ളിച്ചെടിയാണ് ചങ്ങലം പരണ്ട. പെരണിയൽ പ്ലാന്റ് എന്ന വിശേഷണത്തിന് അർഹമാണ്. അതായത് അനേക വർഷം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ചിരഞ്ജീവി എന്നോ നിത്യഹരിതം എന്നോ ഒക്കെ വിശേഷിപ്പിക്കാം. ശാസ്ത്രീയ നാമം സിസ്സസ് ക്വാഡ്രാഗുലാരിസ്. ഇംഗ്ലീഷിൽ വെലോഡ് ഗ്രേപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ഇതിനെ ബോൺസെറ്റർ എന്നും ഡെവിൽസ് ബാക്ക് ബോൺ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. വിനർഗ്യ ഹഡ്സ, ഹഡ്ജോത് എന്നിങ്ങനെ ഹിന്ദി സംസ്കൃതം ഭാഷകളിൽ അറിയപ്പെടുന്നു. വജ്രവള്ളി, അസ്ഥി സംഹാരക എന്നൊക്കെ വിശേഷണങ്ങളുണ്ട്. ഏഷ്യ വൻകരയുടെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും അറബി നാടുകളിലും സാധാരണയായി കാണപ്പെടുന്നു. ഇത് നട്ടുപിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു തണ്ടൊടിച്ച് മണ്ണിൽ ഊന്നിയാൽ മതി, വളർന്നുകൊള്ളും. ഒരു ചെറിയ മരത്തിൻ്റെ കീഴിലാണെങ്കിൽ പടർന്നു കയറിക്കൊള്ളും. തണ്ടൊടിക്കുമ്പോൾ സൂക്ഷിച്ചൊടിക്കണം. ഇതിൻ്റെ കറ ദേഹത്ത് പറ്റരുത്. കറ ദേഹത്ത് പറ്റിയാൽ ചൊറിയും. അപ്പോൾ കറ പറ്റാതെ സൂക്ഷിച്ച് ഒഴിച്ചെടുക്കുക. ഇതിൻ്റെ വള്ളി, ഇല എന്നിവ ഔഷധയോഗ്യമാണ്. ചെവി വേദനയ്ക്ക് ഉത്തമമാണ്. ഇതിൻ്റെ തണ്ട് വാട്ടിപ്പിഴിഞ്ഞ് നീരെടുത്ത് ചെവിയിൽ ഒഴിച്ചാൽ മതി. ചെവി പഴുപ്പിനും നല്ലതാണ്. പണ്ടുകാലത്ത് കുട്ടികൾക്ക് ചെവി വേദന വരുമ്പോൾ മുത്തശ്ശിമാർ ചെയ്തിരുന്നത് ഇതാണ്. പ്രധാന ഉപയോഗം അസ്ഥി സംബന്ധമായ ചികിത്സയിൽ ആണ്. ഇന്ന് അസ്ഥികൾക്ക് ഒടിവ്, പൊട്ടൽ, ചതവ് ഉണ്ടാകുമ്പോൾ പ്ലാസ്റ്റർ ചെയ്യുന്നത് പോലെ പണ്ടുകാലത്ത് വൈദ്യന്മാർ ഇതിൻ്റെ തണ്ട് ചതച്ചരച്ച് മീറ, ചെന്നിനായകം ഇവ ചേർത്ത് കെട്ടിവെക്കുമായിരുന്നു. എത്ര വലിയ ഒടിവോ പൊട്ടലോ ആയാലും വളരെ പെട്ടെന്ന് തന്നെ ഊരിപ്പിടിക്കും. വേദന സംഹാരിയാണ്. നീരുമാറാനും അസ്ഥികൾക്ക് ബലം നൽകാനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ കളരിതൈലം ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാന ചേരുവയാണ്. സന്ധിവാതത്തിനും ഉത്തമമായ ഒരു മരുന്നാണ്. നടുവേദന മാറാൻ ഇത് തോരൻ വെച്ച് കഴിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ സൂപ്പ് പോലെ തയ്യാറാക്കി കഴിക്കാം. സ്ത്രീകളുടെ വെള്ളപോക്ക് ശമിക്കാനും ആർത്തവം ക്രമീകരിക്കാനും ഇത് ഗുണകരമാണ്. കഫശല്യത്തിനും ഉത്തമമാണ്. ഇതിന്റെ ഇളം തണ്ടും ഇലയും തണലിൽ ഉണക്കിപ്പൊടിച്ച് 5 ഗ്രാം വീതം ദിവസേന കഴിച്ചാൽ വിശപ്പില്ലായ്മ, അരുചി, ദഹനക്കുറവ് എന്നിവ മാറിക്കിട്ടും. ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തമ പ്രതിവിധിയാണ്. ആഹാരത്തിനോടൊപ്പം തോരനോ ചമ്മന്തിയോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. പലതരത്തിൽ ചമ്മന്തികൾ ഉണ്ടാക്കാം. ഒരെണ്ണം നമുക്ക് നോക്കാം. പരണ്ടയുടെ തണ്ട് വഴറ്റിയെടുക്കുക. ചെറിയ തണ്ടായതുകൊണ്ട് 2 തണ്ടാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 1 മതിയാകും. കൂടാതെ തേങ്ങാ ചുരണ്ടിയത് 1 കപ്പ്, ഉഴുന്നുപരിപ്പ് 1.5 ടീസ്പൂൺ, എള്ള് 3/4 ടീസ്പൂൺ, ഇഞ്ചി 1 ഇഞ്ച് നീളത്തിലൊരു കഷണം, കറിവേപ്പില, പുളി ചെറിയ നെല്ലിക്കാ വലിപ്പത്തിൽ. ഇവയിൽ ഉഴുന്നുപരിപ്പ്, എള്ള്, കറിവേപ്പില, തേങ്ങ ഇവ വറുത്തെടുത്ത് വഴറ്റിയ പരണ്ടയുടെ തണ്ടും ഇഞ്ചിയും പുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുക്കുക. ദഹനത്തിന് വളരെ നല്ലതാണ്. വേറെ ഒരു വിധം പറഞ്ഞു തരാം. തേങ്ങാ ചുരണ്ടിയത്, പച്ചമുളക് അല്ലെങ്കിൽ കാന്താരിമുളക്, ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമാങ്ങ, കറിവേപ്പില, ഉപ്പ്, പുളി ഇവയോടൊപ്പം വഴറ്റിയ പരണ്ടയുടെ തണ്ടും ചേർത്ത് അരച്ചെടുക്കുക. അളവ് അവരവരുടെ മനോധർമ്മത്തിനനുസരിച്ച് ആകാം. ഇതൊക്കെ കേട്ടിട്ട് ഒരു വിശിഷ്ട സസ്യമാണിതെന്ന് തോന്നുന്നില്ലേ? എവിടെയെങ്കിലും ഇതിൻ്റെ തണ്ട് കിട്ടുകയാണെങ്കിൽ നട്ടുവളർത്തുക. പറമ്പുകളിൽ തന്നെ വേണമെന്നില്ല. ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഒരു ചട്ടിയിൽ മണ്ണിട്ട് നട്ടുവളർത്താവുന്നതേ ഉള്ളൂ. നമ്മൾക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് കിട്ടും. നമ്മളെ അലട്ടുന്ന നടുവേദന പോലുള്ള പല ദൈനംദിന പ്രശ്നങ്ങൾക്കും ഒരു ഉത്തമ പരിഹാരമാകും. ഈ വിവരങ്ങൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ബഹുമാന്യ ഡോക്ടർ BS ഉമേഷിനോടാണ്. അദ്ദേഹം കൊല്ലത്ത് അഗ്നി ആയുർവേദ വിദ്യാപീഠം എന്ന ചികിത്സാ കേന്ദ്രം നടത്തുന്നു. അദ്ദേഹത്തിന് എൻ്റെ പ്രണാമം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ നമസ്കാരം.